തിരുപ്പതി ദേവനായ ശ്രീ വെങ്കടേശ്വര ഭഗവാന്റെ വളർത്തമ്മയാണ് വകുളാദേവി. ദ്വാപരയുഗം മുതലുള്ളതാണ് വകുളാദേവിയുടെ ഐതിഹ്യം. ഐതിഹ്യത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണന്റെ വളർത്തമ്മയായ യശോദയാണ്. കൃഷ്ണന്റെ വിവാഹങ്ങൾക്കൊന്നും യശോദ ഉണ്ടായിരുന്നില്ല. അതിൽ യശോദയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. യശോദ കൃഷ്ണന്റെ മുൻപിൽ പരാതിപ്പെട്ടു. കലിയുഗത്തിൽ മാതാവായ യശോദയ്ക്ക് ഇത്തരം ഒരു അവസരം ലഭിക്കുമെന്ന ഉറപ്പ് ഭഗവാൻ കൃഷ്ണൻ നൽകി. ക്ഷേത്രം നവീകരിച്ച് TTDയുടെ പൂർണ്ണ പിന്തുണയോടെ 2022 ജൂൺ 23 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഈ ക്ഷേത്രം രാവിലെ 5:30 തുറന്ന് ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:30 വരെയും തുറന്നിരിക്കും. കലിയുഗത്തിൽ ഭഗവാൻ വെങ്കടേശ്വരനായി അവതരിച്ചു. യശോദ വെങ്കടേശ്വര ഭഗവാന്റെ വളർത്തമ്മയായി വകുളാദേവിയായി പുനർജനിച്ചു. ദേവൻ വാഗ്ദാനം ചെയ്തതുപോലെ വകുളാദേവി തന്റെ വളർത്തുമകനായ വെങ്കടേശ്വരന്റെ വിവാഹം ആകാശരാജാവിന്റെ മകളായ പത്മാവതിയുമായി നടത്തി. പേരൂരിലെ കുന്നിൻ മുകളിലുള്ള ശ്രീ വകുളമാതാ ക്ഷേത്രം 300 മുമ്പാണ് നിർമ്മിച്ചത്. നേരത്തെ ഇവിടെ ആദ്യ പൂജ നടത്തിയിരുന്നു. പിന്നീട് തിരുമലയിലെ പ്രധാന ക്ഷേത്രത്തിൽ പൂജ ആരംഭിച്ചു. എന്നാൽ ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഈ ക്ഷേത്രത്തെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തപ്പോൾ ക്ഷേത്രം പ്രവർത്തനരഹിതമാവുകയും പഴയ പ്രതാപം നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി 7 മലയുടെ മുകളിൽ വസിക്കുന്ന മകനെ കാണാനാണ് പോകുന്നത്.